അവസപ്പച്ച ഈ ചെക്കനെ ആരാ കണക്ക് പിടിപ്പിച്ചത് ഒന്നറിഞ്ഞിരിക്കാനാ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ അനന്തരവൻ ചെക്കനെ സ്കൂളിൽ ചേർക്കാറായി അവനെ അവിടെ ചേർക്കരുതെന്ന് പറയാനാ മകനെ കുറച്ചുകൂടി ഗ്രഹപാഠം ചെയ്യിച്ചിട്ട് വേണ്ടേ കളത്തിലിറക്കാൻ നിങ്ങളുടെ പ്രായവും ബുദ്ധിയുമല്ലല്ലോ ആ ചെക്കൻ അപ്പുവിനുള്ളത് നിങ്ങളെ കളത്തിലിറക്കുന്ന കാലത്ത് അതായത് പാലത്തിനാൽ കുഞ്ഞേട്ടൻ ആയ കാലത്ത് എൻ എം വർഗീസാറിനെ മാറ്റി തൊടുപുഴ പിടിച്ചു തന്നു ആ തന്ത്രമൊന്നും ഇന്ന് ചെലവാകില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണോ മകനെ കണക്ക് പറഞ്ഞ് കളത്തിലിറക്കി കളിക്കാൻ നോക്കുന്നത് ആശയമോശമല്ല പക്ഷെ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യണമായിരുന്നു കൊള്ളാവുന്ന ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുത്ത് ചെക്കനെ ഇരുത്തി പഠിപ്പിക്കേ അല്ലെങ്കിൽ നിങ്ങൾ ജോസുമായുള്ള പാർട്ടി പിളർപ്പ് കേസ് നടത്തിയതുപോലെയാകും നിങ്ങളുടെ വക്കീലന്മാരെല്ലാം പാർട്ടി പിളർന്നില്ലെന്ന് വാദിച്ചു ഒന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ കൂടെയുള്ള ഒരു നേതാവിനും ആ വാദഗതി ഇഷ്ടമായിരുന്നില്ല നിങ്ങൾ പാർട്ടി പിളർന്നു വന്ന ഭൂരിപക്ഷം തനിക്കാണെന്നും വാദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ആ കേസ് വിജയിച്ചേനെ ഗോലിയാത്തുകളുടെ മുന്നിൽ നിന്ന് ദാവീദ് കവണക്കല്ലിൽ എഴുതി വീഴ്ത്തിയതുപോലെയായില്ലേ അത് പോകട്ടെ ഔസേപ്പച്ച മകൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പ് 3.5% വോട്ട് വാങ്ങിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കണക്കൂട്ടുന്ന രീതി ആ പയ്യനെ ഒന്ന് പഠിപ്പിക്കണം കാരണം ചെക്കൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിക്കാണും കണക്കിൽ ഇമ്മിണിയുണ്ടെങ്കിലും ചെക്കൻ്റെ തിയറി അനുസരിച്ച് എത്ര കിട്ടിക്കാണും കേരള ജനതയുടെ അറിവനുസരിച്ച് ഇന്നത്തെ ആധുനിക യാത്രാ സംവിധാനത്തിൽ കൊച്ചിയിലെ മെട്രോയാണ് പൊതുയോഗ്യൻ 3 ബോഗിയാണ് അതിലുള്ളത് നിങ്ങളുടെ പ്രവർത്തകരെ എല്ലാം കൂടി ഒരു മെട്രോയിൽ കയറ്റാൻ തികയുമോ ആലുവയിൽ നിന്നും എല്ലാവരും കൂടി കയറിയാൽ പേട്ടയിൽ എത്തുന്നതിന് മുൻപ് തീർക്കാവുന്ന രാഷ്ട്രീയ കാര്യങ്ങളല്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ പിന്നെ ഒരു നാട്ടുനടപ്പനുസരിച്ച് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറയും പക്ഷേ ആണ്ടി അടിയെന്ന് കേട്ടാൽ ജീവനം കൊണ്ട് ഓടുമെന്ന് പറയുന്നത് പോലെ പാർട്ടി ചെയർമാൻ്റെ മകൻ തന്നെ ഇങ്ങനെ തൊലി വിളിച്ച് കാണിക്കുന്നത് ശരിയല്ല പുത്രൻ്റെ മറ്റൊരു കണ്ടെത്തൽ കടുത്തിരുത്തിയിൽ തോറ്റതാണ് എൻ്റെ അപ്പു മകനെ അത് മോൻസിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ഒരു എതിരാളിയെ കിട്ടിയത് തന്നെ അയാളല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ മോൻസ് കളം തൊടില്ലായിരുന്നു സ്വന്തം സമുദായം വരെ അവജ്ഞയോടെ കാണുന്ന ഒരുത്തനെ തെരഞ്ഞു പിടിച്ച് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാക്കി അത് ജോസിൻ്റെ ഒരു വീഴ്ചയായി കാണണ്ട നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ജോസ് മരത്തിൽ കാണുന്നവനാണ് അതോടുകൂടി അവൻ്റെ സോക്കേട് തീരുമല്ലോ എന്ന് കൃത്യമായും മനസ്സിലാക്കി കൊടുത്ത മരുന്നാണ് തൊട്ടടുത്ത് തന്നെ പാർലമെൻറ്റും അത് കഴിഞ്ഞ് നിയമസഭയും വരുമല്ലോ അതിലൊന്നും കയറി അപ്പിയിടാൻ വരില്ലല്ലോ അതിനു പറ്റിയ മരുന്നാണ് ജോസ് കെ മാണി കൊടുത്തത് കൂടാതെ താക്കോൽ സ്ഥാനവും ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ഒരു തച്ചു പണിതു പക്ഷെ ആർക്കും പിടിച്ചില്ല വന്ന വഴിയെ തലയിൽ മുണ്ടമിട്ട് ഓടേണ്ടി വന്നു അതൊരു ഗതികേടാണ് അപ്പുവൻ കാണേണ്ട അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളും അല്ലാതെ അവിടെ തോറ്റില്ലേ ഇവിടെ തോറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് സമയം കളയണ്ട എന്നാൽ സ്വന്തം അപ്പൻ ജന്മനാട്ടിൽ 8 നിലയിൽ പൊട്ടിയ കണക്കും കേന്ദ്രം പാട്ടും പാടി പിടിക്കാൻ മൂവാറ്റുപുഴയിൽ പരീക്ഷണം നടത്തി കെട്ടിവെച്ചത് പോയതും ഇടുക്കിയിലെ മോഹം മത്സരത്തിലൂടെ പൊലിഞ്ഞതും കണക്കിലിപ്പോഴും കുടിശ്ശിയായി കിടക്കുകയാണ് കഴിഞ്ഞ തൊടുപുഴ വിജയത്തിൽ ഭൂരിപക്ഷം 3-1 കടുത്തുരുത്തിയിലും തൊടുപുഴയിലും കുറഞ്ഞതിൻ്റെ കണക്കാണ് മോനെ കണക്ക് അത് സതീശൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് മായാതെ കിടപ്പുണ്ട് 2 ലക്ഷം കിട്ടുവാൻ കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും സ്വന്തം പിതാവ് കൊടുത്ത കണക്ക് അടിമുടി തെറ്റി അടിതെറ്റി വീണതും വാദവും അവകാശവാദവും ഇട്ടിട്ട് ഓടി രായ്ക്കിരാമാനം അർദ്ധരാത്രിയിൽ മറ്റൊരുവൻ്റെ പാർട്ടിയെ തന്നെ വിലയ്ക്ക് വാങ്ങി അഭയം തേടിയ കണക്കും ജനത്തിനറിയാം മോനെ ദിനേശ ചില കണക്കുകൾ അങ്ങനെയാണ് വിളമ്പുമ്പോൾ കള്ളക്കണക്ക് പൊളിയുന്നത് നേരിൽ കാണും കണക്കറിയാത്തവൻ അത് അവതരിപ്പിക്കാതിരിക്കുന്നത് തന്നെ ബുദ്ധി എന്നാൽ എല്ലാം തികഞ്ഞ നിങ്ങൾ ഏതാണ്ട് 10 സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കിട്ടിയത് എത്രയാണെന്ന് കണക്കറിയാമല്ലോ ഇതാണ് കോൺഗ്രസിൻ്റെ കളി അവർക്ക് വേണ്ടത് ഏകകക്ഷി ഭരണമാണ് എന്നാൽ കേരള കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടുകയും വേണം അതിനുവേണ്ടി പ്ലാവില കാണിച്ച് ആടിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവുകാരനെ പോലെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇത് മനസ്സിലാക്കിയാണ് ജോസും കൂട്ടരും കളം കാലിയാക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ മേലുവിലാസം ബാക്കി കാണില്ലെന്ന സത്യം ജോസിനയാളുടെ ഉപദേശകർ കാലാകാലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ജോസ് അതിൽ ബോധവാനുമായിരുന്നു പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ പോലെ പുറത്തു ചാടാൻ മാർഗമില്ലാതെ കിടക്കുമ്പോഴാണ്
ഔസേപ്പച്ചനെ വിശ്വസിച്ച് അവരെ ചവിട്ടി പുറത്താക്കിയത്. അവരെ പുറത്താക്കിയപ്പോൾ അവർ കൂടെ കൊണ്ടുപോയത് ഏതാണ്ട് 3.5% വോട്ടാണ്. ആ വോട്ടാണ് ഇടതുമുന്നണിയുടെ തുടർഭരണത്തിന്റെ ആധാരം. ആ വോട്ടിനെ പറ്റിയാണ് ചെക്കൻ താത്വിക അവലോകനം നടത്തിയത്. ഏതൊക്കെ മണ്ഡലത്തിൽ എത്രയൊക്കെ വോട്ടുകൾ ഏതെല്ലാം പാർട്ടിക്കുണ്ടെന്ന് അറിയാൻ പാഴൂർ പടിക്കലൊന്നും പോകണ്ട, ഒന്ന് ഗ്രഹപാഠം ചെയ്താൽ മതിയാകും, ചുമ്മാ അതൊന്ന് മറിച്ചു നോക്കിയാൽ മതി, ഇതൊന്നും അറിയാതെ വെറുതെ പൊട്ടത്തരം പറയരുത്. പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഉസ്മാൻ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. പാഠ്യേതര വിഷയങ്ങളായ വട്ടുകളി, മാവിലേർ, കശമാവിൽ കയറ്റം എന്നീ കലകളിൽ ഉസ്മാൻ മിടുക്കനായിരുന്നുവെങ്കിലും പഠനകാര്യത്തിൽ, പ്രത്യേകിച്ച് കണക്കിൽ ഉസ്മാൻ പിന്നോട്ട് തന്നെയായിരുന്നു. 1 1 2 എന്നും 10 × 10 100 എന്നും ഉസ്മാൻ അറിയാം. അന്നത്തെ കാലത്ത് ഉസ്മാൻ ജീവിക്കാൻ ആ കണക്ക് മതി. ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിരുന്നത് ഗണേശപിള്ള സാറായിരുന്നു. സുന്ദരൻ, സുമുഖൻ, ചെറുപ്പക്കാരൻ. സാറിന് നായാട്ടൊരു ഹരമായിരുന്നു. മിക്കവാറും വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ മൃഗയ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഗണേശപിള്ള സാർ ഒരു ഞായറാഴ്ച രാത്രി നായാട്ട് കഴിഞ്ഞ് വളരെ വൈകി, ശരിക്കു പറഞ്ഞാൽ തിങ്കളാഴ്ച പരവരാന്ന് വെളുത്തപ്പോൾ മാത്രമാണ് തിരികെ എത്തിയത്. അതുപോലെ ആദ്യ പീരീഡ് കണക്കായിരുന്നു. ഗണേശപിള്ള സാറിന് കണ്ണിൽ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. സാറൊരു ഉപായം കണ്ടെത്തി. എല്ലാവരോടും ബുക്കെടുക്കാൻ പറഞ്ഞ് കസേരയിലിരുന്ന് മേശമേൽ കാല് കയറ്റി വെച്ചിരുന്ന് പറഞ്ഞു, ഒരു വണ്ടി ചക്രത്തിൻ്റെ ചുറ്റളവ്. സാർ ഉറക്കം ആരംഭിച്ചു. കുട്ടികൾ എഴുതിക്കഴിഞ്ഞുവെന്ന് വിളിച്ചുകൂവി. 10 രൂപ ആണെങ്കിൽ ഉറക്കത്തിൽ സാർ വീണ്ടും അടുത്ത ലൈൻ പറഞ്ഞു. വീണ്ടും 2-3 പ്രാവശ്യം കൊണ്ട് ചോദ്യം മുഴുവൻ പറഞ്ഞു തന്നു. ചോദ്യം ഇതാണ്, ഒരു വണ്ടി ചക്രത്തിൻ്റെ ചുറ്റളവ് 10 രൂപയാണെങ്കിൽ അത് 10 പ്രാവശ്യം ചുറ്റുമ്പോൾ എൻ്റെ വയസ്സ് എത്രയാണ്? ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ തലപൂഞ്ഞ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കൂട്ടി നോക്കി, ഗുണിച്ചും നോക്കി, ഫലമില്ല. ഗുണിച്ചും ഹരിച്ചും കുറച്ചും നോക്കി, ഉത്തരമില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഉത്തരം കിട്ടി സാർ. ഗണേശപിള്ള സാർ ഞെട്ടി എഴുന്നേറ്റു. എന്താ പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു. ഉത്തരം കിട്ടി സാറിന് വയസ്സ് 32. ഗണേശപിള്ള സാർ ഞെട്ടി ചോദിച്ചു, നിനക്കെങ്ങനെ ഇത്ര കൃത്യമായി ഉത്തരം കിട്ടി? ഉസ്മാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ചേട്ടനുണ്ട്, ഇതുപോലെ പരസ്പരവിരുദ്ധമായി പലതും പറയും. അപ്പോൾ ഉമ്മ പറയും അവൻ അരവട്ടാണെന്ന്. അവൻ്റെ പ്രായം 16. അതുപോലെയാണ് എൻ്റെ ഔസേപ്പച്ച നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം. തീരാൻ പോവുകയാണ്, ദുഃഖമുണ്ട്. ഒരു കാലത്ത് കേരളം ഭരിക്കേണ്ടിയിരുന്ന കേരള കോൺഗ്രസിൽ ഇനി ബാക്കിയുള്ള തലമുതിർന്ന നേതാവ് എന്ന രീതിയിൽ പറയുകയാണ്, നിങ്ങളെ കോൺഗ്രസ്സുകാർ ഒതുക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കോട്ടയം പാർലമെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ കോട്ടയത്ത് നിന്ന് ജയിച്ച് ഒഴിവരുന്ന തൊടുപുഴയിൽ മകനെ ജയിപ്പിച്ചെടുക്കാമെന്ന നിങ്ങളുടെ കണക്കും രസതന്ത്രവും അവർ സമ്മതിച്ചു തരില്ല. ഒരിക്കൽ കർണാകരൻ്റെ കപടതകൾ സഹിക്കാതെയാണ് 1987 നിങ്ങൾ UDF ഇട്ട് LDFൽ പോയത്. അവിടെ വച്ച് നിങ്ങൾക്ക് നിങ്ങൾ മൂലമുണ്ടായ വിഷയങ്ങളാണ് തിരിച്ച് UDFൽ വന്നത്. എങ്കിലും KM മാണിയുടെ ആരോഗ്യം ക്ഷയിച്ചു. ഇനി ഉപാധികളില്ലാതെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയത് മാണിയെ നന്നാക്കാനായിരുന്നില്ല, മാണിയുടെ കൂടെയുള്ളവരെ പിടിച്ചെടുക്കാനായിരുന്നുവെന്ന് ജോസിന് അന്നേ അറിയാമായിരുന്നു. ജോസ് എല്ലാം നോക്കി നിന്നു. സമയത്ത് നിങ്ങൾ പത്തി വിടർത്തി പുറത്തിറങ്ങി. ജോസ് അടിച്ചൊതുക്കി. അത്രയല്ലേ ഉള്ളൂ, UDF കമ്പനിയിൽ CP ജോൺ എന്ന് പറയുന്ന ഒരു കമ്പനി സെക്രട്ടറി ഉണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും പേര് തെറ്റാതെ ഒറ്റയടിക്ക് പറയാൻ വേറെ ആർക്കെങ്കിലും കഴിയുമോ? അറിയില്ല. മകനോട് അദ്ദേഹത്തിന് ദക്ഷിണ വെച്ച് പഠിക്കാനും പറയുക. ഔസേപ്പച്ച ഏതെല്ലാം മണ്ഡലത്തിൽ ആർക്കൊക്കെ എത്ര വോട്ട് വീതം ഉണ്ടെന്ന് കൃത്യം പറഞ്ഞു വരും. ഒരു കൈ നോക്ക്.